ഈ തീ ചൂടത്തെ ഈ സമരാഗ്നിയുടെ ചൂടും കൂടി എങ്ങനെ സഹിക്കും? ആൾക്കാർ അത്രയ്ക്കൊക്കെ സമയം ഇരിക്കാൻ പറ്റുമോ? അല്ലേ, ഇവര് വന്ന് നേരത്തെ വന്ന് നിൽക്കുകയല്ലേ, നിങ്ങൾക്കറിയാലോ ഭയങ്കരമായ ഡീഹൈഡ്രേഷനാണ്. ഓ, അപ്പൊ ശരിക്കും ഈ ഡീഹൈഡ്രേഷൻ മൂലമാണ് സമരാഗ്നിയുടെ ജാതക ആള് വരാത്തതെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിയായിരിക്കും അല്ലേ? എല്ലാ സതീശേട്ടൻ എങ്ങനെ ശരിക്കും സുധാരേട്ടൻ തണുപ്പിച്ചത്? പ്രസന്റ് വിഷമിക്കണ്ട, അത് അവരിങ്ങനെ ഈ ചൂടുമൊക്കെ കാരണം ഇരിക്കാൻ പറ്റാതെ 8 മണിയൊക്കെ ആയപ്പോ അതൊക്കെ പോയതാണെന്ന് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചാണ്. പാലോട് രവി ജനഗണമന ചൊല്ലിയിട്ട് അവസാന ഭാഗവും കൊളാക്കിയല്ലേ? അതാണ് വാർത്ത. നിങ്ങൾ സ്വയം ആലോചിക്കുക. നിങ്ങളൊരു ആത്മപരിശോധന നടത്തി, അതൊക്കെയാണ് വാർത്ത. ഇന്നത്തെ ഈ ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം എന്നാ അത് വിട്, നമുക്ക് വേറെ കാര്യം നോക്കാം. കേരളത്തിന്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഞെട്ടൽ എന്താണ്? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന് പറയുന്ന ഒരു ഉഷറനായ വിദ്യാർത്ഥിയെ ഒറ്റ കുത്തിന് കൊന്നത് KSU-ക്കാരാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ് എന്ന് കുറ്റപത്രം വരെ സമർപ്പിച്ചു കഴിഞ്ഞു. നിഖിൽ പൈലി, ഓർമ്മയില്ലേ നിഖിൽ പൈലിനെ? അല്ല, ഞങ്ങളുടെ നിലപാട് അയാളല്ലാതെ കൊലപാതകം നടത്തിയെന്നാണ്. ഇതിനെയാണ് മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുക. അത് ക്യാമ്പസിൽ പുറത്തു വെച്ച് നടന്ന സംഘർഷത്തിന്റെ ഇടയിൽ നടന്ന, അതായത് സംഘർഷത്തിനിടയിലാണെങ്കിൽ ഒരാളെ കുത്തിക്കൊല്ലാം അല്ലേ? സംഘർഷത്തിന്റെ ഇടയിൽ SFI-ക്കാര് KSU-ക്കാരെ ഓടിച്ചിട്ടപ്പം KSU-ക്കാർ SFI-ക്കാരനെ കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഓടിക്കായിരുന്നു, 100-150 മീറ്ററേക്ക് ഈ ചെറുപ്പക്കാരെ മുഴുവൻ ഓടിക്കായിരുന്നു. അതിന്റെ ഇടയിൽ നടന്ന സംഘർഷമാണ്. നമസ്കാരം. സമരാഗ്നി ജാഥയെല്ലാം അവസാനിപ്പിച്ചപ്പോ KPCC പ്രസിഡന്റ് KS Sudhakaranും പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് BD സതീശനും ഒക്കെ ഒരു തിരിച്ചറിവുണ്ടായി. അത് കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ചാണ്. മാധ്യമങ്ങൾ കോൺഗ്രസിനെതിരെ ഭയങ്കരമായിട്ട് വാർത്തകൾ കൊടുക്കുകയാണ്. അതിൻ്റെ തുടർച്ച അവരുടെ മനസ്സിൽ അത്രയ്ക്ക് വിഷമം വന്നു കൂടിയതുകൊണ്ട് BD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ചതിനെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അതിൻ്റെ മുന്നോടിയായിട്ട് മാധ്യമങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന ഒരാളാണ് സതീശേട്ടൻ. പക്ഷേ സമരാഗ്നി ജാഥ കഴിഞ്ഞപ്പം മൂപ്പർക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേ അടങ്ങൂ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് മാധ്യമപ്രവർത്തകരോടും മാധ്യമങ്ങളോടും പറയാനുള്ളത്, എന്താ പറയാനുള്ളത്? സുനിൽ കനകോലു ഒരു റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ടിൽ കുറെ തോന്നുന്നത് പോലെ, ഓരോ മാധ്യമങ്ങൾക്ക് തോന്നുന്നത് പോലെ, അവർക്ക് ഓരോ നിയോജക മണ്ഡലങ്ങളെ എടുത്ത് അവിടെ പിന്നിൽ നിൽക്കുകയാണ് എന്ന രീതിയിൽ പ്രചരണം നടക്കുകയാണ്. അപ്പൊ ആ വാർത്തയൊന്നും ശരിയല്ല, അത് അസംബന്ധവും പച്ചക്കള്ളവുമാണ്. അപ്പൊ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല? KPCC പ്രസിഡന്റ് ഞാനും കാണാത്ത സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾ കണ്ടത്? അങ്ങനെ ഒരു കനകോലു റിപ്പോർട്ടേ ഇല്ല, തെറ്റായ റിപ്പോർട്ടുകളാണ്. അതായത് കനകോലു റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടേ ഇല്ല, സുനിൽ കനകോലുവിന്റെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല, അതായത് അതൊരു മിഥ്യയാണ് അല്ലപ്പാ. അപ്പൊ ഈ സുനിൽ കനകോലു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളുണ്ടാ? സുനിൽ കനകോലു പാർട്ടി ഭാരവാഹിയാണ്. അത് ശരി. അപ്പൊ മൂപ്പര് പാർട്ടിക്കാരനാണ്, അദ്ദേഹത്തിന് ഒരു ചുമതലയുണ്ട് തെരഞ്ഞെടുപ്പിൽ. പല സ്ഥലങ്ങളിൽ ചുമതലയുണ്ട്, അതിൽ കേരളത്തിൽ ചുമതലയുണ്ട്. ചുമതലയുണ്ട്, വെറും പാർട്ടിക്കാരനല്ല. അപ്പൊ ആ കനകോലു റിപ്പോർട്ട് മാത്രം, ആ റിപ്പോർട്ട് മാത്രം ഇല്ല. റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തോളാം. അപ്പൊ റിപ്പോർട്ട് ഉണ്ടാ അല്ലപ്പ, നിങ്ങൾ വിജയപരാജയം ചർച്ച ചെയ്യുകയോ മറ്റും ചെയ്തോ? ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കണം, ഞങ്ങളുടെ നറേറ്റീവ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ ഒരു റിപ്പോർട്ട് കാണൂലേ? അതായത് നിങ്ങൾ നറേറ്റീവും ക്യാമ്പയിനും ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോഴേ അതിന്റെ ഒരു മിനിറ്റ്സോ റിപ്പോർട്ടോ എന്തെങ്കിലും പാർട്ടി ഓഫീസ് കാണൂലേ? ഓരോ മണ്ഡലത്തിലെയും കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ അവിടുത്തെ സാധ്യത കൂടി ചർച്ചക്കിടയിൽ വന്നിട്ടുണ്ടാവില്ലേ? 25 പേരുടെ യോഗത്തിലാണോ ഏത് നിയോജക മണ്ഡലമാണ് വീക്ക്, ഏത് മണ്ഡലമാണ് പ്ലസ് എന്ന് ചർച്ച ചെയ്യുന്നത്? അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചർച്ച ചെയ്തത്? ചർച്ച ചെയ്യുമ്പോൾ ഒരു കുറിപ്പ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കൂലേ? എന്തായാലും KPCC പ്രസിഡന്റ് ഞാനും കാണുന്നല്ലോ. ഇങ്ങനത്തെ റിപ്പോർട്ട്, അങ്ങനെ റിപ്പോർട്ട് ഇല്ല. കണ്ട, ഇല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല. എനിക്കൊന്ന് ചർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാ തോന്നുന്നത്. പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. എന്തല്ലേ പച്ചക്കള്ളം വാർത്തയായിട്ട് കൊടുക്കുകയല്ലേ മാധ്യമങ്ങൾ, അതും കോൺഗ്രസിനെതിരെ. 6 മണ്ഡലങ്ങളിൽ എന്തോ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ബുദ്ധിമുട്ടിലാണെന്നൊക്കെയാണ് അത്രേ വാർത്ത. ഏതൊക്കെയാ? 10 മാവേലിക്കര, ആലത്തൂര്, പാലക്കാട്, ചാലക്കുടി, തൃശ്ശൂർ, ഇങ്ങനെയുള്ള മണ്ഡലത്തിലൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. കോൺഗ്രസിന്റെ അകത്ത് ഒരാളും പറയില്ല, ഞാനും KPCC പ്രസിഡന്റ് കാണാത്ത റിപ്പോർട്ട് കോൺഗ്രസിന്റെ അകത്ത് ആരാ കണ്ടിരിക്കുന്നത്? എന്നാലും കോൺഗ്രസിനെ പറ്റിയിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാൻ പാടുണ്ടോ വാർത്ത? നമ്മളൊക്കെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന ആളുകളല്ലേ, നമുക്കൊക്കെ അറിയാലോ ഓരോ മണ്ഡലത്തിലെ സ്ഥിതിയൊക്കെ. ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു. അപ്പൊ ഒരു മണ്ഡലത്തിലും ഒരു പ്രശ്നമില്ല എന്നാണ് സതീശേട്ടൻ പറയുന്നത് അല്ലെ? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരം ഉണ്ടാവും. അതായത് 20 മണ്ഡലത്തിലും കോൺഗ്രസിന് ഈസി വാക്കോവറാണ്. തെരഞ്ഞെടുപ്പിൽ നല്ല മത്സരം ഉണ്ടാവും, ഞങ്ങൾ മത്സരമില്ല, വാക്കോവറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മത്സരം ഉണ്ടാവും പറഞ്ഞ, അല്ലെങ്കിൽ കനത്ത മത്സരം ഉണ്ടാവും പറഞ്ഞ, ഈസി വാക്കോവറിൽ പെട്ടെന്ന് ജയിച്ചു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നല്ലേ? 20 സീറ്റിലും ജയിക്കാനുള്ള വാക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 പാർലമെന്റിൽ കിട്ടിയതാണ്. അത് മാറേണ്ട യാതൊരു സാഹചര്യവും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലില്ല. അപ്പൊ പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? വളരെ ഹീനമായ തരത്തിലുള്ള ഒരു പ്രചരണമാണ്. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഒരു നിയോജക മണ്ഡലത്തിൽ ആളുകൾ മത്സരിക്കുകയാണ്,
ഇഷ്ടമില്ലാത്ത ആളുകളുടെ പേരുകൾ വെച്ചുകൊണ്ട് അവരുടെ പിന്നിലേക്കാണെന്ന് കരകോൾ റിപ്പോർട്ട് ഉണ്ടെന്ന് പറയാണ്. കേരളത്തിൽ ഇപ്പൊ ഏകദേശം 20 മണ്ഡലമായി അങ്ങനെ പറഞ്ഞു. 20 മണ്ഡലം യു ഡി എഫ് പിന്നിലേക്ക് നിൽക്കുകയാണ്. കണ്ട പാവം സതീശേട്ടൻ, അത്രക്കുണ്ട് സങ്കടം. ഇല്ലാത്തൊരു റിപ്പോർട്ടൊക്കെ എടുത്തു വെച്ചിട്ട് 6 മണ്ഡലങ്ങളിൽ ബുദ്ധിമുട്ടാണ്, ജയിക്കൂല, അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം കാണണം എന്നൊക്കെ പറഞ്ഞ് ഏതോ സുനിൽ കനകോലു റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ചാനലുകളായ ചാനലുകളൊക്കെ വാർത്ത കൊടുത്തില്ലേ? ഓരോരുത്തർ ഓരോ സൗകര്യത്തിന് അങ്ങനെയൊക്കെ കൊടുക്കാൻ പാടണ്ട. ചിലര് കാരണം പറയും, വേറൊരു മാധ്യമം വേറൊരു കാരണം പറയും. ഓരോ റിപ്പോർട്ടർമാരും ഓരോ സ്ഥലത്ത് നിന്ന് ഓരോരുത്തർക്ക് തോന്നിയതുപോലെ കനകോലു റിപ്പോർട്ട് ഉണ്ടെന്ന് പറയാം. എല്ലെങ്കിലും ഈ റിപ്പോർട്ടർമാരെ ആലോചിക്കണ്ടേ? സ്ഥിരമായിട്ട് പിണറായി വിജയനും LDFനും CPMനും എതിരെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഒരു കോൺഗ്രസിനെതിരെ വാർത്ത കൊടുക്കാൻ പാടണ്ട. എന്ത് പരിപാടിയാണല്ലേ? ഞങ്ങൾ ഇനി അത് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. അസംബന്ധവും പച്ചക്കള്ളവുമാണ്, അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഇല്ല. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും മനസ്സിലാക്കണം, കനകോലു റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് ഈ ലോകത്തില്ല. അല്ല, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിലെ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരോട് നിങ്ങൾ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായൊരു നടപടിയാണ്. ഞാനങ്ങനെ മാധ്യമങ്ങളെ വിമർശിക്കുന്ന ആളല്ല. എന്നെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ട്, ഞാനത് സ്വീകരിക്കാറുണ്ട്, ഞാനത് കറക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഡോക്യുമെന്റും ഇല്ലാതെ, ഒരു അറിവും ഇല്ലാതെ, ഒരു ഇൻഫർമേഷനും ഇല്ലാതെ വിവിധ മാധ്യമങ്ങൾ തോന്നിയതുപോലെ കേരളത്തിലെ 4-5 സീറ്റ് എടുത്തിട്ട് അവിടെയെല്ലാം ദുർബലമാണ്, സ്ഥാനാർത്ഥി ദുർബലമാണ്, സിറ്റിംഗ് MP ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തൊരു ഗുരുതരമായ കൃത്യവിലോപമാണ്. നിങ്ങൾ മാധ്യമ ധർമ്മത്തെ അവഹേളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഓക്കെ, അല്ലെങ്കിലും സഹിച്ചേട്ട, ഈ പത്രക്കാർക്കൊരു കണ്ണിച്ചോരിയില്ലെന്ന് അത്ര മാറി മാറി മാധ്യമങ്ങൾ വയ്ക്കുമ്പോൾ ഓരോ 4 സീറ്റ് പറയുകയാണ് ഓരോരുത്തര്. അത്രക്കുണ്ട് സതീശേട്ടന്റെ ഉള്ളിൽ സങ്കടം. കാണുന്നുണ്ട്, കാണുന്നുണ്ടാ? തെറ്റായ രീതിയിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തി സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച്, സിറ്റിംഗ് MPമാരെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രചരണത്തിൽ നിന്ന് മാധ്യമങ്ങൾ, നിങ്ങളിപ്പോ വന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യണവരോടല്ല ഞാൻ പറയുന്നത്, മാധ്യമങ്ങൾ പിന്മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഗൈസ്, ആരും ഇനി കനകോലു റിപ്പോർട്ടിന്റെ പേരിലോ ഓരോ മണ്ഡലങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികളുടെ പേരിലോ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ വിലയിരുത്താൻ പാടില്ല. അത് മാധ്യമ ധർമ്മത്തിന് യോജിച്ചതല്ല. എന്നാൽ അത് വിട്, നമുക്ക് വേറെ കാര്യം നോക്കാം. ഈ സമരാഗ്നിയുടെ സമാപന സമ്മേളനത്തിലെ സുതാരേട്ടൻ തീ ആയി എന്നാണല്ലോ കേൾക്കുന്നത്. അതായത് മൂപ്പര് പ്രസംഗിക്കാൻ എണീറ്റപ്പം കസേരയിൽ ആളില്ലാന്നോ, മൂപ്പര് കസേരയിൽ ആളില്ലാത്തതിന്റെ സങ്കടം പറഞ്ഞു എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. എന്നിട്ട് സതീശേട്ടൻ സുതാരേട്ടനെ സമാധാനിപ്പിച്ചല്ലേ? ഞാനത് പ്രസിഡന്റിന്റെ വിഷമമായി. അപ്പൊ പ്രസിഡന്റെ സമാധാനിപ്പിക്കാൻ വേണ്ടി പ്രസിഡന്റ് വിഷമിക്കണ്ട, അത് ഭയങ്കര ചൂടല്ലേ, കൊടും ചൂടല്ലേ. ഈ തീ ചൂടത്തെ ഈ സമരാഗ്നിയുടെ ചൂടും കൂടിയും എങ്ങനെ സഹിക്കും? ആൾക്കാർ അത്രയ്ക്കൊക്കെ സമയം ഇരിക്കാൻ പറ്റുമോ അല്ലേ? ഇവര് വന്ന് നേരത്തെ വന്ന് നിൽക്കുകയല്ലേ, ഒരു പന്തലൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ. വല്ലാതെ ആളിൽ നിന്ന് സ്ത്രീകള്, പ്രായമായ ആളുകൾ, ദൂരേക്ക് പോകേണ്ട ആളുകൾ, നിങ്ങൾക്കറിയാം ഭയങ്കരമായ ഡീഹൈഡ്രേഷനാണ്. ഓ, അപ്പൊ ശരിക്കും ഈ ഡീഹൈഡ്രേഷൻ മൂലമാണ് സമരാഗ്നിയുടെ ജാഥക്ക് ആള് വരാത്തതെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിയായിരിക്കും അല്ലേ? അല്ല, സതീശേട്ടൻ എങ്ങനെ ശരിക്കും സുതാരേട്ടൻ തണുപ്പിച്ചത്? പ്രസന്റ് വിഷമിക്കണ്ട, അത് അവരിങ്ങനെ ഈ ചൂടൊക്കെ കാരണം ഇരിക്കാൻ പറ്റാതെ 8 ആയപ്പോ അതൊക്കെ പോയതാണെന്ന് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചാണ്. പാലോട് രവി ജനഗണമന ചൊല്ലിയിട്ട് അവസാന ഭാഗവും കൊളാക്കിയല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെയാണ് വാർത്ത, നിങ്ങൾക്ക് ഇതൊക്കെയാണ് വാർത്ത. നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു, അതിന്റെ പുറകെ. ആ, ഇതൊന്നും നോക്കാണ്ട് എല്ലാരും റിപ്പോർട്ട് ചെയ്യണം കേട്ടാ. എന്തിനാണ്, വേറെ എന്തെല്ലാം കാര്യം നാട്ടിലുണ്ട്? സതീശേട്ടൻ പറയുന്നില്ലേ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറിയ ചെറിയ ഏത് നിങ്ങൾ ഏത് നിങ്ങളെല്ലാം എത്രയോ യോഗങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണ്. ആർക്കെങ്കിലും ഒരു സ്ലിപ്പ് വന്നെന്ന് വിചാരിച്ചിട്ട് അതാണോ ദേശീയ വാർത്ത? ആണോ, അതാണ് വാർത്ത? നിങ്ങൾ സ്വയം ആലോചിക്കുക. നിങ്ങളൊരു ആത്മപരിശോധന നടത്തി, അതൊക്കെയാണ് വാർത്ത. ഇന്നത്തെ ഈ ഈ ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം കേരളത്തിന്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഞെട്ടൽ എന്താണ്, എന്തൊരു ഷോക്കാണ്. സിദ്ധാർത്ഥിന്റെ കൊലപാതകം കേരള ജനതയുടെ മനസ്സിനെ ആകെ നടുക്കിയ സംഭവമാണ്. എല്ലാവരും ആ കാര്യത്തിൽ തങ്ങളുടെ വിഷമം പങ്കുവെക്കുന്നുണ്ട്. പൊതുസമൂഹത്തിന് വലിയ വേദനയായി മാറിയിട്ടുണ്ട് ആ സംഭവം. പക്ഷേ ആ സമയത്തും പലരും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ ന്യായീകരിച്ച് അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെതിരെയും ജനങ്ങൾക്ക് ആത്മരോഷമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സതീശേട്ടൻ്റെ പാർട്ടി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന് പറയുന്ന ഒരു ഉഷറനായ വിദ്യാർത്ഥിയെ ഒറ്റ കുത്തിന് കൊന്നത് KSU-ക്കാരാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ് എന്ന് കുറ്റപത്രം വരെ സമർപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ധീരജിനെ കൊലപ്പെടുത്തി എന്ന് പോലീസ് കണ്ടെത്തിയ മുഖ്യപ്രതിയെ
നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സിന് വലിയ സ്ഥാനമൊക്കെ കൊടുത്ത് പ്രധാനപ്പെട്ട കസേര കൊടുത്തിരുത്തി. നിഖിൽ പൈലി ഓർമ്മയില്ലേ? നിഖിൽ പൈലിനെ സുതാര്യട്ടം പറഞ്ഞു ഇവൻ ഗംഭീരനാണ്, നമ്മുടെ കരുത്തുറ്റ പോരാളിയാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നു. രാഹുൽ ഗാന്ധിയുടെ ജാതിയിൽ വരെ മൂപ്പർക്ക് നല്ല സ്വീകരണം കൊടുത്തു എന്നാണ് കേട്ടത്, നമ്മൾ വാർത്തയിൽ കണ്ടതും. ഇതിനെയാണ് മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുക. അതായത് സംഘർഷത്തിനിടയിലാണെങ്കിൽ ഒരാളെ കുത്തിക്കൊല്ലാം അല്ലേ? സംഘർഷത്തിന്റെ ഇടയിൽ SFI-ക്കാര് KSU-ക്കാരെ ഓടിച്ചിട്ടപ്പം KSU-ക്കാർ SFI-ക്കാരനെ കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഓടിക്കയായിരുന്നു, 100-150 മീറ്ററേക്ക് ഈ ചെറുപ്പക്കാരെ മുഴുവൻ ഓടിക്കയായിരുന്നു. അതിന്റെ ഇടയിൽ നടന്ന സംഘർഷമാണ്. അതായത് കൊലപാതകവും കഴിഞ്ഞ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രവും കൊടുത്തതിന് ശേഷവും നിങ്ങൾ മൂപ്പരങ്ങ് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഇപ്പോ പറയുന്ന ഈ ഇരട്ടത്താപ്പിലുള്ള മറുപടിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഓടിക്കായിരുന്നു, 100-150 മീറ്ററേക്ക് ഈ ചെറുപ്പക്കാരെ മുഴുവൻ ഓടിക്കയായിരുന്നു. അതിന്റെ ഇടയിൽ നടന്ന സംഘർഷമാണ്. നിഖിൽ പൈലിയെ ന്യായീകരിക്കുകയും കോടതിയിൽ നിയമസഹായം ചെയ്യുക മാത്രമല്ല ചെയ്തത്, കൊല ചെയ്യപ്പെട്ട ധീരജ് എന്ന വിദ്യാർത്ഥി മരണം ഇരന്നു വാങ്ങിയതാണ് എന്നുകൂടി നിങ്ങളുടെ KPCC പ്രസിഡന്റ് പറഞ്ഞു അല്ലേ? അത്രമാത്രം ക്രൂരതയോടുകൂടി പെരുമാറാൻ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എങ്ങനെ കഴിയുന്നു? അതിന് SFI-യുടെ പേരിൽ CPM ന്യായീകരിച്ചാലും KSU-വിന്റെ പേരിൽ കോൺഗ്രസ് നേതൃത്വം ന്യായീകരിച്ചാലും സതീശേട്ടൻ എന്ന ബുദ്ധിമാനായ മനുഷ്യൻ ന്യായീകരിച്ചാൽ പോലും അത് നിലനിൽക്കില്ല. നിങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും. ഇരട്ടത്താപ്പ് ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ അനാവരണം ചെയ്യപ്പെടും. ഇത് മാത്രമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.